കോഴിക്കോട് വിലങ്ങാട്ടെ ഉരുൾപൊട്ടലിൽ യന്ത്രങ്ങളുമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെ കൈവിട്ട് സർക്കാർ മണ്ണും കല്ലും മരങ്ങളും നീക്കം ചെയ്യാൻ ഉപയോഗിച്ച വാഹനങ്ങളുടെ വാടക നൽകിയിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത് ഉരുൾപൊട്ടലിൽ ഒരു ജീവൻ നഷ്ടമാവുകയും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത വിലങ്ങാടിനെ വീണ്ടെടുക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരെയാണ് സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത് റോഡിലെ മരത്തടികളും കൂറ്റൻ പാറക്കല്ലുകളും നീക്കം ചെയ്യാനും മറ്റുമായി ഒക്കെ ഉപയോഗിച്ച് പണിയെടുത്തവർക്കാണ് സർക്കാർ പണം നൽകാത്തത് മണ്ണു യന്ത്രം ഉപയോഗിച്ചതിന് മാത്രം ആറ് ലക്ഷം രൂപ നൽകാനുണ്ട് പണം കിട്ടാതായതോടെ പലരും പഞ്ചായത്ത് ഓഫീസുകളിൽ കരി ഇറങ്ങുന്നുണ്ടെങ്കിലും ഒരു ഫലവും ഉണ്ടായിട്ടില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് അത് ചെയ്തില്ല എങ്കിൽ ജനങ്ങൾക്ക് അസ്വസ്ഥതയായിരിക്കും അപ്പോൾ സമയം കുറച്ച് താമസിച്ചു പോയി അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക എപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യം ഞങ്ങൾ ചെയ്തു എന്ന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല അത് ചെയ്യേണ്ട ഓരോ സമയങ്ങളുണ്ട് ആ സമയത്ത് നമുക്ക് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ആ സമയത്ത് നമ്മുടെ ആവശ്യത്തിന് ഉപകരിക്കുന്ന രീതിയിൽ അത് കിട്ടി കിട്ടിപ്പോ നമ്മുടെ കൈകളിൽ എത്തണം ഇങ്ങനെ നമുക്കത് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാനും അതുപോലെ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാനും സാധ്യതയുള്ളതിലും അങ്ങനെ കിട്ടേണ്ട ഒരു സാഹചര്യങ്ങളാണ് വേണ്ടിയത് ഇതൊക്കെ നമുക്ക് ഈ ചില ചില സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ അത് ഒരുപാട് വൈകിപ്പിച്ച് ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് കൂടിയാലോചനകൾ എടുത്ത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഉരുൾപൊട്ടലുണ്ടായ നാളുകളിലെ ഗതാഗത പുനസ്ഥാപനം അത്യാവശ്യമായതിനാൽ കടം വാങ്ങിയും മറ്റുമാണ് പലരും പ്രവർത്തി പ്രവർത്തിച്ചത് റവന്യൂ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ പഞ്ചായത്തിന്റെ തലയിൽ കെട്ടിവയ്ക്കുകയാണെന്നാണ് ആരോപണം ജനം കോഴിക്കോട്